ദൈവത്തിന് സ്തുതി. വിശുദ്ധ പീറ്റർ ചാനൽ. ഫ്രാൻസിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ക്വെറ്റിൽ 1803 ജൂലൈ 12 വിശുദ്ധ പീറ്റർ ചാനൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നുവെങ്കിലും മതപരമായ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടത്ര അറിവുണ്ടായിരുന്നു. തങ്ങളുടെ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ ആ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ട്രോംബിയർ എന്ന വൈദികനാണ് പീറ്ററിനെ വിദ്യാഭ്യാസം ചെയ്യിച്ചത്. പീറ്ററിലെ വിശുദ്ധി ബോധ്യപ്പെട്ട അദ്ദേഹം വിശുദ്ധനെ വൈദിക പഠനത്തിനായി മെക്സിമിയയിലേക്ക് അയച്ചു. 4 നീണ്ട അവിടുത്തെ പഠനത്തിന് ശേഷം വിശുദ്ധൻ ബെല്ലി സെമിനാരിയിൽ പ്രവേശിച്ചു. വിശുദ്ധൻ്റെ ജീവിതത്തെ ഉടനീളം പരിശോധിച്ചാൽ അനാദൃശ്യങ്ങളായ യാതൊന്നും തന്നെ കണ്ടെന്നു വരില്ല. പക്ഷേ ഓരോ കൃത്യവും അതെത്ര നിസാരമായിരുന്നാലും അതിന് യോജിച്ച തീഷ്ണതയോടെയാണ് പീറ്റർ നിർവഹിച്ചിരുന്നത്. 1827 ജൂലൈ 15 പീറ്റർ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം അംബേറിയായിലെ സഹായ വൈദികനായി നിയമിക്കപ്പെട്ടു. വിശുദ്ധൻ്റെ വരവോടുകൂടി ഇടവകയിൽ ഒരു പുതിയ ഉണർവുണ്ടായി. പള്ളിയും കുമ്പസാരക്കൂടുമെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. വിശുദ്ധൻ തൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഭംഗിയായി വഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി അത്യധികം ആഗ്രഹിച്ചിരുന്നു. പീറ്റർ തൻ്റെ ആഗ്രഹം രൂപതാധീശനെ അറിയിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ വിശുദ്ധൻ മരിയ സഭയിൽ ചേർന്നു. 1836 ഡിസംബറിൽ വിശുദ്ധനും ഒരു ബിഷപ്പും 3 ആത്മായ സഹോദരരും കൂടി ഓഷയാനിയായിലേക്ക് മിഷൻ വേലയ്ക്കായി പുറപ്പെട്ടു. 1873 മിഷൻ പ്രദേശത്തെത്തിയ പീറ്ററിനെയും ബ്രദർ നിസ്യാരെയും അവിടുത്തെ രാജാവായ നിയൂലക്കി സ്നേഹപൂർവ്വം സ്വീകരിച്ചു. മിഷണറിമാർക്ക് വേണ്ട ഭക്ഷണം രാജാവ് തന്നെയായിരുന്നു നൽകിയിരുന്നത്. പീറ്ററും നിസ്യാറും എല്ലാ ദിവസവും ജനങ്ങളെ സന്ദർശിച്ച് ക്രിസ്തുവിനെയും ക്രൈസ്തവ മൂല്യങ്ങളെയും കുറിച്ച് അവരെ പഠിപ്പിച്ചു. 3 അവർ അക്ഷീണയത്നം ചെയ്തെങ്കിലും വെറും 45 പേർ മാത്രമാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. എന്നാൽ ഇതൊന്നും അവരെ നിരാശരാക്കിയില്ല. അവർ കൂടുതൽ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പതിയെ അവരുടെ പ്രയത്നങ്ങൾ ഫലം കണ്ടു തുടങ്ങി. അനേകം ആളുകൾ സത്യസഭയെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. സഭ വളർന്നതോടെ പതിവ് പോലെ പീഡനങ്ങളും ആരംഭിച്ചു. ആദ്യം മിഷണറിമാർക്ക് അനുകൂലമായിരുന്ന രാജാവ് ഇപ്പോൾ അവരെ വെറുക്കുകയും ശത്രുക്കളായി പരിഗണിക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ തന്നെ അവിടുത്തെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു വിപ്ലവമുണ്ടാക്കുകയും പീറ്റർ ചാനലിനെ വധിക്കുകയും ചെയ്തു. 1841 ഏപ്രിൽ 28 വിശുദ്ധൻ രക്തസാക്ഷിത്വ മകുടം ചൂടിയത്. ദൈവത്തിന് സ്തുതി. വിശുദ്ധ പീറ്റർ ചാനലിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.